കാസർഗോൾഡ് എന്ന് പറഞ്ഞുള്ള മൂവി കണ്ടിപ്പോ ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോ ആസിഫ് അലി ഉണ്ട്, സണ്ണി വീൻ ഉണ്ട്, വിനായകൻ ഉണ്ട്, സിദ്ദിഖ് ഉണ്ട്. പക്ഷെ സിദ്ദിഖ് അങ്ങനെ ചെറിയ ചെറിയ റോളുകൾ തന്നെയല്ലോ കേട്ടോ. മൃദുൽ നായരാണ്, മൃദുൽ നായരുടെ ബീട്ടൊക്കെ ഉണ്ട് അതിന്റെ മുന്നത്തെ മൂവി. അടിപൊളി ആസിഫ് അലി നല്ല പടമായിരുന്നു. സജിമോൻ പ്രഭാകർ ആണ് ഇതിന്റെ സ്ക്രീൻ പ്ലേ ആൻഡ് ഡയലോഗ്. ഞാൻ ഈ സജിമോൻ പ്രഭാകറിന്റെ കാര്യം പറയാൻ കാരണം എന്താ വെച്ചാൽ, നമ്മൾ കണ്ടിട്ടില്ലേ പഴയ ഈ തഗ് സാധനങ്ങൾ ഇറങ്ങുന്നത് കുറെ സിനിമയിലൊക്കെ അല്ലേ. പണ്ടത്തെ സിനിമയിൽ എന്തെങ്കിലും ഒരു ഡയലോഗ് വരുമ്പോ ചെറിയൊരു കൗണ്ടർ, അത് മെയിൻ ആർട്ടിസ്റ്റ് ആവില്ല, കോ ആർട്ടിസ്റ്റ് വരെ ആരെങ്കിലും ഒക്കെ വന്നിട്ട് ഒരു തഗ് അടിച്ചിട്ട് പോകണതൊക്കെ ഇപ്പൊ ഭയങ്കരമായിട്ട് കട്ട് ചെയ്ത് റീൽസിലൊക്കെ വൈറലാവുന്ന സാധനമുണ്ട്. ഈ സിനിമയ്ക്കകത്ത് ഞാൻ അത് കുറെ ശ്രദ്ധിച്ചു. മെയിൻ ക്യാരക്ടേഴ്സ് അല്ലാത്ത എന്താ പറയാ ജൂനിയർ ആർട്ടിസ്റ്റുമാർക്ക് കിട്ടിയ റോളുകളിൽ അവര് വന്ന് സംസാരിച്ചു പോകുന്ന പലതും ഇതേപോലത്തെ ഒരു തഗ് സാധനം. പക്ഷെ അതിങ്ങനെ കുടുകുടാച്ചിരിക്കുന്നതോ അങ്ങനത്തെ സാധനങ്ങളൊന്നും അല്ലേ. പക്ഷെ കേട്ട് കഴിഞ്ഞപ്പോ ആ റിയൽ ലൈഫിലൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചൊരു വർത്തമാനം പറയുന്നത്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഞാൻ ഇതിൽ ശ്രദ്ധിച്ചു. അത് എനിക്ക് തോന്നുന്ന ഡയലോഗ് ആൻഡ് സ്ക്രീൻ പ്ലേന്റെ ആളുടെ ഒരു ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. അത് പോലെ അത് മാത്രം ഇങ്ങനെ മുളച്ചു നിൽക്കുന്നുല്ല, അത് ഭയങ്കര ഫ്ലോല്, അതിങ്ങനെ പറഞ്ഞു പോകുന്നു. ചിലപ്പോ ചില സ്ഥലത്തൊക്കെ നമ്മൾ വന്നാണ്ടല്ലോ, ഞാൻ പോട്ടെ നോക്കുമ്പോ ഞാൻ പറഞ്ഞിട്ടാണ് അങ്ങോട്ട് വന്നത്. അതേപോലെ അങ്ങനത്തെ കുറേ സാധനങ്ങള് നന്നായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അത് ഞാൻ എടുത്തു പറയണമെന്ന് പടം കഴിഞ്ഞപ്പോ തന്നെ ഞാൻ ആലോചിച്ചൊരു കേസാണ്. പിന്നെ ഈ സിനിമ എന്ന് പറഞ്ഞാൽ സ്മഗ്ലിംഗ് അല്ലെ, സ്മഗ്ലിംഗ് റിലേറ്റഡ്, ഗോൾഡ് സ്മഗ്ലിംഗ്. ഈ കാസർഗോൾഡ് എന്ന് പേരുള്ള പോലെ തന്നെ ഈ ഗോൾഡ് റിലേറ്റഡ് ആയിട്ട് ഗോൾഡ് സ്മഗ്ലിംഗിനെ കുറിച്ച് തുടങ്ങണതും അവസാനിക്കുന്നതും അങ്ങനെയാണ്. പക്ഷെ ഇതിൽ കാസർഗോഡ് ഗോൾഡ് ആവുമ്പോ കാസർഗോഡിന്റെ ഒരു ഇമ്പാക്ട് എന്താന്നുള്ളത് അല്ലെ, അത് കണ്ണു സ്ലാങ് മാത്രമേ ഇല്ല, സ്ലാങ്ങും ഇല്ല, സ്ലാങ്ങും കൂടുതൽ ഈ കണ്ണൂര് തലശ്ശേരി അങ്ങനത്തെ സ്ലാങ്ങാ വന്നിട്ടുള്ളത്. മാത്രല്ല എന്തുകൊണ്ട് കാസർഗോഡ് പിടിച്ചു എന്നുള്ളതും ഒരു സംശയമുണ്ട്. കാസർഗോഡ് കാസർഗോഡിന്റെ ഒരു എലമെന്റും എനിക്ക് പ്രത്യേകിച്ച് പ്രത്യക്ഷത്തിൽ അതിൽ കാണാൻ പറ്റിയില്ല. ഒന്ന് രണ്ട് സീനിൽ കാസർഗോഡ് എന്നുള്ള ബോർഡ് കാണിക്കുന്നുണ്ട്, പിന്നെ ഒന്ന് രണ്ട് കഥാപാത്രങ്ങൾ കാസർഗോഡാന്ന് പറഞ്ഞിട്ട് കാസർഗോഡ് സ്ലാങ്ങിൽ സംസാരിക്കുന്നു എന്നല്ലാതെ ഈ കാസർഗോഡ് കാസർഗോൾഡ് എങ്ങനെ ആവുന്നു എന്നുള്ളതിന്റെ ഒരു വലിയ നെറേറ്റീവ് ഒന്നും അതിനകത്തില്ല. പിന്നെ ഈ ഗോൾഡ് സ്മഗ്ലിംഗ് എന്ന് പറയുമ്പോ തന്നെ പടം തുടങ്ങുന്നത് മുതൽ ലാസ്റ്റ് വരെ ഈ ഗോൾഡ് സ്മഗ്ലിംഗിന്റെ ഇന്നർ പോർഷൻസും ഗോൾഡ് സ്മഗ്ലിംഗിന്റെ ചെയിനും നെക്സസും ഒന്നും കാണിക്കാനുള്ള ഒരു ശ്രമം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് അല്ല ഇത്, അല്ലേ? അങ്ങനൊരു സംഭവങ്ങൾ ഡീപ്പായിട്ടൊന്നും സിനിമയിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതിനകത്ത് ഈ ഇതൊരു ത്രെഡാക്കി വെച്ചിട്ട്, ഈ ഗോൾഡ് സ്മഗ്ലിംഗ് ഒരു ത്രെഡാക്കി വെച്ചിട്ട് രണ്ടുപേരുടെ ജീവിതത്തിന്റെ കഥ പറഞ്ഞു പോണ ഒരു എനിക്ക് തോന്നുന്നു. എനിക്ക് മനസ്സിലായതാണ് ചിലപ്പോ അവര് ഉദ്ദേശിച്ചത് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും മെന്റ്. അതെ അതെ, അങ്ങനെയായിരിക്കും മേബി. അപ്പൊ എന്താണെങ്കിലും നമുക്ക് ആസിഫ് അലീന്റെ കേസ് ഫസ്റ്റ് പറയാം. ആസിഫ് അലി എന്ന് പറഞ്ഞ നടൻ ഇപ്പൊ അടുത്ത് കൊടുത്ത ഇന്റർവ്യൂസിലൊക്കെ ഇനി ചൂസ് ചെയ്ത് സിനിമകൾ ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ ലൈക്ക് ഐ വാസ് എക്സ്പെക്ടിങ് ലൈക്ക് ഓക്കെ, ഭയങ്കരമായിട്ടുള്ള ഒരു പെർഫോമൻസ് ഓറിയന്റഡ് സിനിമയായിരിക്കുന്നു വിചാരിച്ചു ആസിഫ് അലിയുടെ പാട്ടില്. പക്ഷെ ഈ സ്ക്രിപ്റ്റിൽ ആസിഫ് അലിക്ക് ഇത്രേ ചെയ്യാനുള്ളൂ. പക്ഷെ എനിക്ക് ഭയങ്കര അനോയിങ് ആയിട്ട് തോന്നിയത്, ആസിഫ് അലിന്റെ ബാക്കി എല്ലാം അടിപൊളി അല്ലേ, ഡ്രസ്സിങ് അടിപൊളിയാണ്, കാണാൻ അടിപൊളി, അല്ല കറക്റ്റ് ആണ്, ആ റോളിന് പക്കയാണ് ആസിഫ് അലി. കാരണം ഇങ്ങനെ ഒരു വയലൻസ് പ്ലസ് മറ്റേ മാത്രല്ല എനിക്ക് തോന്നുന്നത് ആസിഫ് അലിനെ നമ്മൾ കണ്ടിട്ടുള്ളതൊക്കെ ഭയങ്കര ഫുൾ ടൈം ഒരു എനർജറ്റിക് ആയിട്ട് നിൽക്കുന്ന ഒരാൾ, അങ്ങനത്തെ ഒരു പടം തന്നെയാണ്. ഫുൾ ടൈം പടം ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് നിൽക്കണം, ആ നടൻ അതിൽ വൈബ്രേറ്റ് ചെയ്ത് നിൽക്കണം. പക്ഷെ ഈ വൈബ്രേഷന്റെ ഒപ്പം ആസിഫ് അലിന്റെ ഭയങ്കര അനോയിങ് ആയിട്ട് എനിക്ക് തോന്നിയത്, ഈ ആസിഫ് അലി സിനിമകളിൽ ആസിഫ് അലിന്റെ ഇങ്ങനത്തെ വയലന്റ് റോളുകൾ വരുമ്പോൾ ആസിഫ് അലിന്റെ ഒരു ശബ്ദം ആർക്കലുണ്ട് അല്ലേ, അത് ഈ സിനിമയിൽ കുറച്ച് അധികമായിരുന്നു. അത് കുറച്ച് എല്ലാ സംഭവങ്ങൾക്കും ഭയങ്കര റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ എല്ലാ സിനിമയിലും അത്, എനിക്കെന്തോ അത് ആ റോളിനോട് അത്ര ഈ റോളിന് അതിന്റെ ഒരു ആവശ്യമുള്ളതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല. മാത്രല്ല ഒരു ആക്ടർ ആവുമ്പോ നമ്മള് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ അലറിൽ അയാളെ ഫേസിൽ കാണിക്കുകയാണ് ചെയ്യേണ്ടത്, അയാള് അടിക്കാൻ പോവാണ് അല്ലെങ്കിൽ എന്തോ ചെയ്യാൻ പോവാണ്. ഇതിന് കുറച്ച് അലറിൽ കൂടുതൽ അലറേറ്റ് ആണ്. നമ്മൾ അല്ലു അർജുൻ പണ്ട് ഇതേമാതിരി അല്ലു അർജുൻ ഉണ്ടല്ലോ സ്ഥിരമായിട്ട് അലറിലെ മാല രണ്ട് ഓക്കെ. അപ്പൊ ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്തതുകൊണ്ടായിരിക്കാം മേ ബി, പറയാൻ പറ്റില്ല. എന്താ പറയുക, ആ ക്യാരക്ടർ അങ്ങനെ വൈബ്രന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷെ അത് കുറച്ചൊരു ഓവർ ഡോസ് പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു കേട്ടോ. നിങ്ങൾക്ക് ഫീൽ ആയല്ലേ സണ്ണി വെയിൻ ഒരു രക്ഷയില്ല ത്രൂ ഔട്ട് ഈ പാർട്ടി. അതാണ് അതാണ് ആ ക്യാരക്ടർ കറക്റ്റ് പിടിക്കുന്നത്. കാരണം ഒരാള് ഭയങ്കര എന്താ പറയാ ഒരു എക്സെൻട്രിക് മൂഡിൽ പോകുമ്പോ ഒരു ക്യാരക്ടർ ഭയങ്കര സ്മൂത്ത് ആയിട്ട് പോകേണ്ട ഒരു ക്യാരക്ടറാണ്. അത് ആ സിനിമയിൽ ആ ഒരു ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന എല്ലാ ഇമോഷൻസും ഉള്ളിൽ വെച്ചിട്ട് തന്നെയാണ് ആ ഒരു ക്യാരക്ടറിനാണ് ഈ സിനിമ. ഇത് ശരിക്കുണ്ടല്ലോ, ഇതില് സണ്ണി വെയിന്റെ ഒരു ക്യാരക്ടറിലാണ് ഈ സിനിമ ചുറ്റണേ. ഇമോഷൻസ് സണ്ണി വെയിന്റെ അവിടെയാണ് വരുന്നത്.
പിന്നെ റിലേഷൻസിന്റെ കാര്യം സണ്ണി വെയിന്റെ അവിടെയാണ് വരുന്നത്. സണ്ണി വെയിന്റെ ആ ഒരു ക്യാരക്ടർ ചുറ്റിപ്പറ്റിയിട്ടാണ് ഇതിങ്ങനെ പോണത്. കാരണം ഈ സിനിമയ്ക്ക് ഒരു ഫ്ലാഷ് ബാക്ക് ഉള്ളതും സണ്ണി വെയിൻ റിലേറ്റഡ് ആയിട്ടാണ്. മാത്രമല്ല ഈ സിനിമ എൻഡ് ചെയ്യുമ്പോ പോലും അതെല്ലാം സണ്ണി വെയിൻ ഇങ്ങനെ വേണമായിരുന്നു എന്ന് തോന്നാൻ കാരണം സണ്ണി വെയിൻ ഉള്ളതുകൊണ്ടാണ്. അതെ, ത്രൂ ഔട്ട് സണ്ണി വെയിന് സ്കോർ ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു സ്ക്രിപ്റ്റും സണ്ണി വെയിൻ അത് കൃത്യമായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ സ്ക്രിപ്റ്റിന്റെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് തുടക്കവും അവസാനവും എൻഗേജിംഗ് ആണ്. പടം തുടങ്ങിയിട്ട് കുറച്ചു നേരവും പടത്തിന്റെ ലാസ്റ്റും എൻഗേജിംഗ് ആണ്. അതിനിടയിൽ ആകെ ഭയങ്കര എന്താ പറയാ ഭയങ്കര സ്പീഡായി പോയി സ്പീഡായി. പിന്നെ കൊറേ എന്തൊക്കെയോ അനാവശ്യമായിട്ടുള്ള അത്യാവശ്യം ഈ സിനിമയിൽ ഒരു മേജർ ട്വിസ്റ്റ് ഉണ്ട്, ഒരു മേജർ ട്വിസ്റ്റിന്റെ പോർഷൻ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ട്. പക്ഷെ അതിലേക്ക് ലീഡ് ചെയ്ത് അതിന്റെ പ്രീവിയസ് വിഷ്വൽസും പ്രീവിയസ് നറേഷനൊന്നും ഇതിനൊരിക്കലും ജസ്റ്റിഫൈ ചെയ്യുന്നില്ല. അത് കണക്ട് ആവും, അത് അങ്ങനെ കണ്ടിരുന്നാലേ അത് അല്ലാതെ. പല ക്യാരക്ടേഴ്സും കണ്ടില്ലേ, പല ക്യാരക്ടേഴ്സും എവിടെ എന്താ പോയത് എങ്ങടെ പോയത് ഒന്നുമില്ല. ചില ക്യാരക്ടേഴ്സ് വെറുതെ ഒന്ന് പോയ പോലും ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ വിനായകൻ, ഞാൻ ഈ സിനിമ കാണാൻ പോകുന്നതിന്റെ ഒരു മെയിൻ എലമെന്റ് ജയിലറിന് ശേഷം മലയാളത്തിൽ വിനായകന്റെ പിന്നെ ഇവര് തന്നെ പ്രൊമോഷൻ ടൈമിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിനായകൻ എങ്ങനെയാണ് ഇതിനോട് സഹകരിച്ചത് എന്താ ചെയ്തത്. ഒരു ഫാഷൻ കോപ്പ്, കുറച്ചും കൂടി എന്താ പറയാ ഒരു ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ എന്നൊക്കെ പറയുമ്പോ നമ്മളെപ്പോഴും വിനായകന്റെ ആ ഒരു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് നോക്കുമ്പോ പലപ്പോഴും വിനായകൻ എന്ന് പറഞ്ഞ ഒരാൾക്ക് ഇതിലൊരു വില്ലനിസം കാണിക്കാനോ അല്ലെങ്കിൽ വിനായകൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഇതിലൊരു ഇമ്പോർട്ടൻസ് ഉള്ള റോള് കുറച്ച് കുറഞ്ഞു പോയി അല്ലെ, റോളിന്റെ ഇമ്പോർട്ടൻസ് കുറച്ച് കുറഞ്ഞു പോയി. പ്രത്യേകിച്ച് വിനായകന്റെ ഈ കറന്റ് സിറ്റുവേഷനിലെ, പക്ഷേ ഈ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ സിറ്റുവേഷൻ വരുന്ന അവർക്ക് അറിയില്ലല്ലോ ഈ കഥ ഡിമാൻഡ് ചെയ്യുന്നല്ലേ ചെയ്യാൻ പറ്റൂ. അപ്പോ വിനായകന്റെ ഒരു എലമെന്റ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അത്ര ഇല്ല അല്ലെ, ഞാൻ പ്രതീക്ഷിച്ചത് അത്ര ഇല്ല. ഇനി നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ പഴയകാല വിനായകനെ ചിലപ്പോ ചെയ്യാൻ പറ്റുന്ന നോർമൽ, കാരണം ആ സ്ക്രിപ്റ്റിൽ വിനായകൻ ചെയ്ത റോള് അത്രേ ഉള്ളൂ. അത് അയാൾ കൃത്യമായിട്ട് ചെയ്തു വെച്ചിട്ട് വിനായകനും പോയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോണ ഒരുപാട് പേരുണ്ട് ഇതിനകത്ത് അല്ലെ. നമ്മളെ മറ്റേ നമുക്ക് മുഖപരിചയം ഉള്ളത് നമുക്ക് അത്യാവശ്യം അറിയാവുന്ന ആയിട്ടുള്ള കുറെ ആൾക്കാർ, നമ്മളെ മറ്റേ ദീപക് പരമ്പൽ ദീപക് എന്ന് പറഞ്ഞുള്ള ആ വ്യക്തി, നമ്മളെ അത് അത് മറ്റേ ആള് നമ്മളെ കുഴിയുണ്ട് സൂക്ഷിക്കുക കുഞ്ചാക്കോ വക്കീലൊക്കെ കിട്ടിയ റോള് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. വക്കീലൊക്കെ അതായത് ഇതിൽ ഒരാളെ ക്യാരക്ടറിന് മാത്രമാണ് പല ഡൈമെൻഷൻസിൽ ഇരുന്ന് അഭിനയിച്ച ആളുകളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത് സണ്ണി വെയിൻ ആണ്. സണ്ണി വെയിനെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ പിന്നെ ആസിഫ് അലി, അത് കഴിഞ്ഞിട്ട് പിന്നെ ആസിഫ് അലീന്റെ ആണ്. പക്ഷെ ആസിഫ് അലീന്റെ ക്യാരക്ടറിന് അത്ര വലിയ ഡൈമെൻഷൻസ് ഈ സ്ക്രിപ്റ്റിനകത്ത് ഇല്ല. ആളുകളായിട്ട് കണക്ട് ചെയ്യാൻ ഒരു വൺ ഡൈമെൻഷനൽ ആയിട്ട് അങ്ങനെ അതിലൊരു ഒരു തുള്ളിത്തുള്ളി നടക്കുന്ന ഒരാളുടെ ആ ഒരു ഒറ്റ ഡൈമെൻഷനിൽ ഇങ്ങനെ പോവാണ്. ഇതിലെല്ലാ ക്യാരക്ടേഴ്സും ഒരു വൺ ഡൈമെൻഷനിൽ പോകുമ്പോ സണ്ണി വെയിന്റെ ക്യാരക്ടർ മാത്രമാണ് സെന്ററിൽ നിന്നിട്ട് എല്ലാം റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താണെങ്കിലും പടം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറച്ചൊക്കെ ഒരു ഇടയിലിടയിൽ തുടക്കവും അവസാനമല്ല ഇടയിൽ കുറച്ചിങ്ങനെ ഓ ഇതിപ്പോ എങ്ങട്ടാണ് ഈ പോണേന്നുള്ളൊരു ഫീലിംഗ് തന്നാലും പടം എന്നെ പിടിച്ചിരുത്തി. ചില ബിജിഎം ഒക്കെ നല്ല രസമുണ്ട്, അതേമാതിരി ക്യാമറ വർക്ക് കളർഫുൾ ആണ്, സ്ക്രീൻ നല്ല കളർഫുൾ ആണ്. ബിജിഎം എനിക്ക് ഭയങ്കര എൻഗേജിംഗ് ആയിട്ട് തോന്നി. ചില സീനിലുള്ള ബിജിഎംസ് എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. എനിക്ക് ഇതിന്റെ ക്യാമറ വർക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. പക്ഷെ ഈ നറേഷനിൽ ആ ക്യാമറ വർക്ക് മുഴച്ച് നിൽക്കണുണ്ട്, ഭയങ്കര രസമുണ്ട്. പക്ഷെ കൊറേ കാണിച്ചിട്ടില്ല കേട്ടോ, ലൊക്കേഷന്റേതായിട്ടുള്ള ഭംഗി അതൊന്നും എടുത്ത് കാണിച്ചിട്ടില്ലെങ്കിലും കാണിക്കുന്ന സീനുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ. കാരണം ആ കുറെ ഷോട്ടൊക്കെ ഉണ്ട്, കുറെ ഡ്രോൺ ഷോട്ട്സ് ഒക്കെ ഉണ്ട്. ആ ഡ്രോൺ ഷോട്ടൊക്കെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ സീനിലും സെയിം ഡ്രോൺ ഷോട്ടും സെയിം പ്ലേസ് ആണെങ്കിൽ പോലും ആ ഡ്രോൺ ഷോട്ടൊക്കെ അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ട്. ആ എടുത്തതിന്റെ ഭംഗിയാണത്. ആ കൃത്യമായിട്ട് ആ ക്യാമറയിൽ അത് വെക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. കാരണം ഈ ലൊക്കേഷൻ സിനിമ കഴിഞ്ഞാൽ മേ ബി എനിക്ക് തോന്നുന്നു ഇനി കുറെ സിനിമകൾക്ക് അല്ല, എനിക്ക് ഈ പടം കണ്ടപ്പോ ഒന്നാമത് തോന്നിയെന്ന് വെച്ചാൽ ആസിഫ് അലീനെ വെച്ചിട്ട് നോക്കുമ്പോ ആസിഫ് അലീന്റെ ഇനിയും വേറെ നല്ല പടം ആസിഫ് അലിയുടെ ഇതൊരു എന്റെ അല്ല, അല്ലെങ്കിൽ അല്ലെങ്കിലും ഈ സിനിമയിൽ ഇതല്ല ഏറ്റവും നല്ല പടം ഇതൊരു ആസിഫ് അലി സിനിമ എന്ന് ഞാൻ പേഴ്സണലി പറയില്ല. ഞാനും പറയില്ല, ഞാനിതൊരു സണ്ണി വെയിൻ സിനിമ എന്നേ പറയുള്ളൂ. കാരണം ഇതിൽ സണ്ണി വെയിൻ എന്ന് പറഞ്ഞ ആളുടെ ക്യാരക്ടറാണ് ഒന്നുകൂടി ഫ്ലഷ് ആയിട്ടുള്ള ക്യാരക്ടർ. മാത്രല്ല, ഒരുപാട് ഇപ്പൊ ആസിഫ് അലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും വഴികൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഒരുപാട് മുന്നേ ഒരു ആസിഫ് അലി ചെയ്ത പോലെയാണ്. അതായത് നോർമൽ ആസിഫ് അലി, നോർമൽ ആസിഫ് അലി ആ നോർമൽ സാധനം
ഈവൻ ബി ടെക്കിലുള്ള ആസിഫ് അലിയുടെ അത്ര പോലും ഒരു റോൾ ഇതിനകത്ത് ആ സ്ക്രിപ്റ്റിനകത്ത് ആസിഫ് അലി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ചെയ്യാനുള്ള ഒരു വൺ ഡൈമെൻഷൻ ആണ്. ആ ഒരു അറഗൻസ് മാത്രമുള്ള ഒരു വൺ ഡൈമെൻഷനിലാണ് ആസിഫ് അലി പോണെ. അതിപ്പോ ആസിഫ് അലീനെ ആ റോള് ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്നത് മാത്രമായിരുന്നു. ആ ക്യാരക്ടർ ഒന്നും കൂടി എൻലാർജ് ചെയ്തിരുന്നെങ്കിൽ, ആ ക്യാരക്ടർ ഒന്നും കൂടി വലുതാക്കിയെങ്കിൽ ആ ക്യാരക്ടർ അടിപൊളി ചെയ്യുന്നു. അല്ല, ലാസ്റ്റ് എന്തോ ഒരു സൂചന തന്നിട്ടാണ് അവര് പോണത്. അതെ, ലാസ്റ്റ് അതിപ്പോ എല്ലാ സിനിമകളും അവസാനത്തിൽ ഇതിന് അടുത്തത് ഉണ്ടോ എന്നുള്ളൊരു സൂചന തന്നിട്ട് തന്നെയാണ് നിർത്തുന്നത്. കാരണം അവർക്ക് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ ഇത് സക്സസ് ആയാൽ അടുത്തത് കൊണ്ടുവരാറുണ്ട്. അതിന്റെ ഒരു ഹോപ്പ് കൊണ്ടാണ് അവർ അങ്ങനെ പിടിക്കുന്നത്. ഓവറോൾ ഡെഫിനറ്റ്ലി വൺ ടൈം വാച്ചബിൾ, ഞാൻ പറഞ്ഞു ഡെഫിനറ്റ്ലി വൺ ടൈം വാച്ചബിൾ ആണ്. മൃദുൽ നായരിന്റെ എന്താ പറയുക, ഒരു നല്ല എഫേർട്ട്, ഒരു നല്ല എഫേർട്ട് ആണ് മൃദുൽ നായരിന്റെ. കാരണം ഇത്ര പോകുന്ന ഒരു സ്റ്റോറിന്ന് ഇങ്ങനെ ഒരു 3 മണിക്കൂർ സിനിമ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ്, ഇത് ഒരുപാട് തിങ്ക്, ഇത് ഒരുപാട് സംഭവങ്ങളൊന്നുമില്ല, ഇത്ര പോകുന്ന പോസ്റ്റർ അതിങ്ങനെ ഒരു 3 മണിക്കൂർ എത്തിക്കുക എന്നുള്ളത് ഒരു എന്തായാലും പടം കണ്ടിറങ്ങുമ്പോ നിങ്ങക്ക് എന്താ പറയാ, കുറച്ച് ക്വസ്റ്റ്യൻസ് മനസ്സിൽ വരും. ഈ കാസർഗോൾഡ് എന്തിനിട്ടു, ഈ ഗോൾഡ് എന്തായി, അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരും. എനിക്ക് തോന്നുന്നു പടം കണ്ടിറങ്ങുന്ന ഒരാളോട് ഈ പടം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ മോശമാണെന്നോ നല്ലതാണോ പറയാൻ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജ് ആണ്. ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിൽ വന്നു. കാരണം എനിക്ക് പേഴ്സണലി സണ്ണി വെയിനെയാണ് ഇഷ്ടപ്പെട്ടതിനകത്ത്. കാരണം ഞാൻ പോയത് വിനായകനും അങ്ങനെ ഗോൾഡ് സ്മഗ്ലിംഗ് ഒക്കെ വിചാരിച്ച് പോയാലും ആ ഒരു ക്യാരക്ടർ ഇപ്പൊ എനിക്ക് വണ്ടിയിൽ ഇരുന്ന് ആലോചിക്കുമ്പോ സണ്ണി വെയിന്റെ ആ ഒരു ക്യാരക്ടറിനോട് എന്തോ ഒരു ആണ്. അതെ, ഇപ്പൊ നമുക്ക് രണ്ടാക്കും ആ രീതിയിൽ ചിന്തിച്ചു. എനിക്ക് തോന്നുന്നു പല ആളുകളും പടം കാണുമ്പോ ചിലപ്പം പല ആംഗിളിൽ നിന്നോ അതിനെ പറ്റി ചിന്തിക്കാൻ ചാൻസ് എനിക്ക് തോന്നുന്നു. അല്ലാതെ ഒറ്റ മോശമായിരുന്നോ അല്ലെങ്കിൽ ഭയങ്കര ഇള്ളത് നമ്മള് മോശം തന്നെ പറയും. പക്ഷെ ഇതില് നമുക്ക് അങ്ങനെ ഒരു മോശം പറയാൻ പറ്റുന്നില്ല. ആവറേജ് ഒന്നുമില്ല, നമുക്ക് നല്ല ട്രൈ, നൈസ് ട്രൈ എന്നാണ് നമുക്ക് പറയാം. ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി തിയേറ്ററിൽ നിങ്ങൾക്ക് സുഖമായിട്ട് പോവാം. പക്ഷെ അതൊക്കെ അതിന് ഇതൊക്കെ പറഞ്ഞു തീർക്കുമ്പോഴും പറയാണ്, കുട്ടികളെയും മക്കളെയും കൊണ്ടുപോകുമ്പോ ലൈക്ക് പാരന്റ്സ് പാരന്റ്സിന്റെ ഇഷ്ടത്തിന് കൊണ്ടുപോകാം. ഓക്കെ, അത് അത് നമ്മള് ഡെഫിനറ്റ്ലി പറയണല്ലോ, അത് നമ്മള് പറഞ്ഞേ പറ്റൂ. പറയാൻ കാരണം സ്മഗ്ലിംഗ്, അതിന്റെ എലമെന്റ്സ്, ബ്ലഡ് പ്രശ്നങ്ങൾ, അത് മാത്രമല്ല പുക, അത് ഇത്, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പാരന്റ്സ് പാരന്റ്സിന്റെ ഇഷ്ടത്തിന് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ മക്കളെ കൊണ്ടുപോകുക. ദാറ്റ്സ് ഇറ്റ്.